good morning, sir. I am going to go to the club. I am not sure. I am not sure if you are a good person. Income tax department in the very near place of Wurthilla. Yellow Kalakale. I am from the income tax department. You want to hear that? You can get ready for the raid. No. Tambi, kakkam padicha nikkam padikkana. Idinakku oru technique nakkam venam. Sir, verandu poi alle. Pinne oru karyam. Njan income tax officer onnum alla. Abhyastha vidyanaya oru tholil rahithanaanu njan. Ente peru KR Alagappan BSc. Eh? Taan oru goal adicha njan 10 goal thiri adikkum. I'm going to go to the house. I'm not going to get a little bit of a ആ ഞാൻ
ലേറ്റായോ? ഇല്ല സർ. എവിടെ സർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറെ ഒന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിൽ എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5-ാമത്തെ പോസ്റ്റ്, അത് വരെ ഓടിയാ മതി. 5-ാമത്തെ അവിടെ എത്തുന്നതിന് മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സർ. നോക്കുക സർ, ഒരു മിനിറ്റ് സർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1, 2, 3. കൊഞ്ഞു കാട്ടുമാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടിയാണ്. ഒന്ന് പിടിക്കാൻ, 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോടെ, പിടിക്കാട്ടാ. എന്റെ 10,000 രൂപ പോയേ. ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഈ വേലായസൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു, എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, എന്റെ അച്ഛൻ അയാൾ തല്ലി ചതച്ചു. ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നോക്കണം. അച്ഛയൊക്കെ സാർ മർദ്ദനമുറ ഉപയോഗിക്കുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കില് നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല സാർ, എന്റെ ചായയുടെ കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാർ കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പ വരാം. ഹലോ, ആരാണ്? ഹലോ, നമ്മളൊന്നില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. ആ പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പി ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടകനടൻ പോലീസ് വേഷത്തിലൊന്ന് എന്നെ വരട്ടെ? ഈ വേലായുധം തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ, ബാക്കി ഞാനേറ്റു. ആ, നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കണം? അസലായി എന്താ തമ്പി, ഇവൻ പറയുന്നത് ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. എന്നെ അല്ല, എന്റെ ഈ കുപ്പാച്ചാണോ മാനി ശ്രമിക്കണം. സാർ, ഒറിജിനൽ പോലീസ് മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടുകുട്ടിയെ കളിക്കേ.